നമസ്കാരം ഇന്ന് പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസമാണ് ഇന്ന് പ്രദോഷ ദിനമാണ് അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷം വളരെ വേഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമായ ദിവസം എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം സംഭവിക്കാൻ പോകുന്ന ഭഗവാന്റെ കടാക്ഷത്താൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെ കുറിച്ച് തൊടു മനസ്സിലാക്കുവാൻ സാധിക്കും അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ രണ്ട് ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ഇതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പ്രദോഷ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ ഏവരും ഭഗവാനെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം നയപരമായി ഇന്നേ ദിവസം പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏതൊരു കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും മറ്റുള്ളവരുമായി സഹകരിച്ച് പോകുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഗുണഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക ഇന്നേ ദിവസം മറ്റുള്ളവരോട് കാരുണ്യം തോന്നുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരാം അത് ഭഗവാന്റെ കൃപാ കടാക്ഷതാലാണ് അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കും അത് ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്ന് ഭവിച്ചിരിക്കുന്നതായ ഈ കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യുക അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിക്കുകയും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ മുൻപോട്ട് വരുന്നവരും ഇന്നേ ദിവസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അതിനാൽ തന്നെ ഇന്നേ ദിവസം വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത അഥവാ നിലനിർത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കുന്നത് മൂലം ചില പ്രശ്നങ്ങൾ വന്നു ചേരാം അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാകുന്നു തീർച്ചയായും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാകുന്നു ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാകുന്നു അതിനാൽ ഇന്നേ ദിവസം ആര് പറയുന്നതും ശരിയായ രീതിയിൽ ചിന്തിക്കാതെ മുന്നോട്ട് പോവുകയോ പ്രവർത്തിക്കുവാൻ പാടുള്ളതുമല്ല ഇന്നേ ദിവസം നിങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയില്ലാതെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം വാക്ക് മാറ്റുവാൻ സാധിക്കാത്ത വിധം ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതാതെ ഇന്ന് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ഇന്നേ ദിവസം ചില തീരുമാനങ്ങൾ ശക്തമായതോ അല്ലാത്തതോ ആയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാകുന്നു ഇത്തരം തീരുമാനങ്ങൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എടുക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാവുകയോ പ്രതികൂലമായ തീരുമാനങ്ങളാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളോ മറ്റു രീതിയിലുള്ള സൂചനകളോ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേരും ഏത് കാര്യം ചെയ്യുമ്പോഴും ഇന്നേ ദിവസം ഇഷ്ടത്തോടെ തന്നെ അത് ചെയ്യുവാനും ശരിയായ രീതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു ഇന്നേ ദിവസം പല കാര്യങ്ങളും പല വ്യക്തികളോടും തുറന്ന് സംസാരിക്കുവാൻ മനസ്സിലുള്ള പല പ്രയാസങ്ങളും തുറന്ന് സംസാരിക്കുന്നതിലൂടെ ഒഴിവാക്കുവാൻ പോലും സഹായകരമായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക ഏത് കാര്യവും ശരിയായ രീതിയിൽ തന്നെ ചെയ്തു തീർക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും വലിയ രീതിയിലുള്ള സുഹൃത്ത് വലയം ഉണ്ട് എങ്കിലും പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായി തീർന്നിട്ടില്ല എന്നത് വാസ്തവമാണ് അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം ഇന്ന് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായമായേക്കാവുന്ന ചില കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു മുൻധാരണകൾ പലതും തെറ്റാണ് എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം തുറന്ന മനസ്സോടെ തന്നെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇന്നേ ദിവസം സംസാരിക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക എന്നാൽ നിങ്ങൾ നല്ല മനസ്സിന് ഉടമകളായതിനാൽ തന്നെ നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ദോഷഫലങ്ങളെ ഇന്നേ ദിവസം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം നല്ല ചിന്താഗതി ഉള്ളവരാണ് നിങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം ഭഗവാൻ ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു പല രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം പല കാര്യങ്ങളും നിങ്ങൾ അപ്രകാരം ചിന്തിച്ച് കാട് കയറുന്നു എന്നതാണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായ പ്രശ്നം ചില കാര്യങ്ങൾ അത്തരത്തിൽ കാട് കയറി ചിന്തിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ കൂടുതൽ നിങ്ങളെ സഹായിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ആകാം ഇന്നേ ദിവസം അത്തരത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ആ സഹായങ്ങൾ ചെറുതോ വലുതോ ആകാം എന്നാൽ അത്തരത്തിൽ സംഭവിക്കുന്നത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് എന്ന് തന്നെ പറയാം പല ആപദ്ഘട്ടങ്ങളിലും നിങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതൽ തന്നെയാകുന്നു ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ക്ഷമിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം മനസ്സിൽ പല കാര്യങ്ങളും വിഷമവുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിലും അഥവാ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് എങ്കിലും നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങൾ പ്രകോപിതരാകുവാനുള്ള സാധ്യതകൾ ക്ഷോഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ അല്പമുണ്ട് എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്നതായ ക്ഷോഭം നിങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നത് ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരേണ്ടതായ ശരിയായ രീതിയിലുള്ള ശുഭകരമായ ഫലങ്ങൾ തട്ടിത്തെറിച്ച് പോകുന്നതിന് അത് കാരണമായി തീരും അതിനാൽ ഇന്നേ ദിവസം ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യുക തിടുക്കം പാടുള്ളതല്ല ക്ഷോഭം പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നാൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും മനസ്സിൽ പല കാര്യങ്ങളും മറക്കാതെ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ വിജയങ്ങളിലൂടെ നിങ്ങൾക്ക് പ്രതികാരം തീർക്കുവാൻ സാധിക്കും വിജയങ്ങൾ അത് അവർക്കുള്ള മറുപടിയായി തീരും അതിനാൽ അത്തരത്തിലുള്ള വിജയങ്ങൾ ഇന്നേ ദിവസം നേടിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ശരിയായ രീതിയിലുള്ള പ്രവൃത്തിയിലൂടെ മറുപടി കൊടുക്കുവാൻ പ്രാപ്തരായി തീരും എന്ന കാര്യം ഓർക്കുക ഭഗവാന്റെ കൃപ കടാക്ഷത്താലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരാം അത്തരം തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ് കാരണം വളരെയധികം പ്രധാനപ്പെട്ട തീരുമാനങ്ങളോ ആകാം അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ചിന്തിച്ച് തീരുമാനം എടുക്കുക കാരണം ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ കാര്യം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ചെറിയ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് നടക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം ചില ചെറിയ ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അതിനായി അല്പം കൂടി ശ്രമിക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ചില ചെറുതോ വലുതോ ആയ ആഗ്രഹങ്ങൾ നടക്കാം ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങളും മറക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ അത്തരം ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം കാരണം അത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങൾക്ക് വന്ന് ചേരുന്നതിലൂടെ ശുഭകരമായി ഭവിക്കേണ്ട പല കാര്യങ്ങളെയും തട്ടിത്തെറിപ്പിക്കുവാൻ അത് കാരണമായി തീരും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും ഒഴിഞ്ഞു പോകും എന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ അത്തരം ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക അതല്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം നേതൃത്വപാഠവും ഉള്ളവരാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ ദിവസമായി മാറാം കൂടാതെ ഇന്നേ ദിവസം കള്ളം പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു ഭഗവാന്റെ കോപം നിങ്ങളിൽ വന്ന് ചേരുവാൻ അത് കാരണമായി തീരും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് വിജയം നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം പറയുന്നതിലൂടെ തന്നെ നിങ്ങളുടെ സ്വീകാര്യത ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ധനപരമായും ചില കാര്യങ്ങൾ ഇന്നേ ദിവസം അനുകൂലമായി തീരും എന്ന് പറയാം